രാവിലെ 7 മണിക്ക് കോഴിക്കോട് പൂക്കാട് വീട്ടുപടപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മകൻ അതുൽജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ആയുർവേദ ആചാര്യനുമായ ഡോക്ടർ പി കെ വാര്യർ അന്തരിച്ചു. ഉച്ചയോടെ കോട്ടക്കലിലെ വസതിയിലായിരുന്നു അന്ത്യം. 100 വയസ്സായിരുന്നു. 1921 തലപ്പണത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെയും കുഞ്ചിവാരസ്യാരുടെയും 6 മക്കളിൽ ഇളയവനായാണ് പനിയമ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യർ എന്ന പി കെ വാര്യരുടെ ജനനം. 1999 പത്മശ്രീയും 2010 പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ചു. 1997 ഓൾ ഇന്ത്യ ആയുർവേദിക് കോൺഫറൻസ് ആയുർവേദ മഹർഷി സ്ഥാനം അദ്ദേഹത്തിന് സമർപ്പിച്ചു. ധന്വന്തരി പുരസ്കാരം, സംസ്ഥാന സർക്കാരിൻ്റെ അഷ്ടാംഗരത്നം പുരസ്കാരം, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അവാർഡ്, പതഞ്ജലി പുരസ്കാരം, സി അച്യുതമേനോൻ അവാർഡ്, കാലിക്കറ്റ് എം ജി സർവകലാശാലകളുടെ ഓണററി ഡോക്ടറേറ്റ് എന്നിവ പി കെ വാര്യരെ തേടിയെത്തിയ ബഹുമതികളിൽ ചിലതു മാത്രമാണ്. കേരള ആയുർവേദ മണ്ഡലം, അഖിലേന്ത്യ ആയുർവേദ കോൺഗ്രസ് എന്നിവയുടെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്മൃതി പർവം എന്ന പേരിൽ രചിച്ച ആത്മകഥ സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. കവി പരേതയായ മാധവിക്കുട്ടി വാരസ്യരാണ് ഭാര്യ. ഡോക്ടർ ബാലചന്ദ്ര വാര്യർ, പരേതനായ കെ വിജയൻ വാര്യർ, സുഭദ്ര രാമചന്ദ്രൻ എന്നിവർ മക്കളും രാജലക്ഷ്മി, രതി വിജയൻ വാര്യർ, കെ വി രാമചന്ദ്രൻ വാര്യർ തുടങ്ങിയവർ മരുമക്കളുമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്ത്രീധന സമ്പ്രദായം ഇസ്ലാമിന് അന്യമാണെന്നും സാമ്പത്തിക നിബന്ധനകൾ വെച്ചല്ല വിവാഹമെന്ന പവിത്രമായ കർമ്മം നടത്തേണ്ടതെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. SSF ഓൺലൈനായി സംഘടിപ്പിച്ച പ്രോഫ് സമ്മിറ്റ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിന് തുടക്കമായി. പ്രോഫ് സമ്മിറ്റ് കാന്തപുരം.